റഹ്മാനായ റബ്ബേ, എൻ്റെ അത്ര പോലും പഠിച്ചിട്ടില്ലാത്തൊരു സാധു ആകെ 8 മണിക്കൂർ ജോലി, ഒരു അധ്വാനമില്ല, ലീവ് ഒരു കൊല്ലം കഴിയുമ്പോൾ ടിക്കറ്റ്. റഹ്മാനായ റബ്ബേ, ഞാനിപ്പോൾ വന്നത് വല്ല അബദ്ധമായി പോയല്ലോ. അവിടെ എത്തുമ്പോൾ അങ്ങനെ മനസ്സിലാവും, കൂടുതലുള്ള ആളുകളെ കാണുമ്പോൾ സ്വാഭാവികമാണ്. അങ്ങനെയാണ് കുറേ അമ്മാവന്മാരൊക്കെ വിസെടുത്ത് കൊണ്ടുപോയിട്ട് കുടുങ്ങിയത്. എൻ്റെ അമ്മാവിനെ കുടിക്കുന്ന പിന്നെ പറയാം. അമ്മാവിനോട് പറഞ്ഞൊരു വിസെടുത്ത് ദാഹയോ എന്ന് ആദ്യം ചോദിച്ചിട്ടുണ്ടാവുക. അവിടെ എത്തുമ്പോൾ നമ്മുടെ രീതിയൊക്കെ മാറും, കാഴ്ചപ്പാടുകൾ മാറും, ചുറ്റുമുള്ള ലോകം കാണുമ്പോൾ. ഹബീബായതങ്ങൾ പറയുന്നുണ്ട്, ആഖിറു മയ്യഖ്റുജു മിനന്നാർ, നരകത്തിൽ നിന്ന് അവസാനമായി രക്ഷപ്പെടുന്നവരാൽ. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ പറഞ്ഞു, ആ മനുഷ്യൻ സിറാത്ത് കടന്നിങ്ങനെ കടന്നു വരുമ്പോ ആഖിറു മയ്യദ്ഖുലുൽ ജന്ന, സ്വർഗ്ഗത്തിൽ അവസാനം കടക്കുന്ന ഒരാളിന്റെ കഥ പറഞ്ഞിട്ടുണ്ട് നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ കുറഞ്ഞ അമലുകളെ കയ്യിലുള്ളൂ, അമലുകളല്ലാതെ മറ്റൊന്നും നമ്മൾ രക്ഷപ്പെടുത്തുന്നില്ലല്ലോ. ആ സമയം സിറാത്തിന്റെ മീതെ കടന്നു പോകുമ്പോൾ സിറാത്ത് എന്ന പാലം ജിസ്റുൻ മദ്റൂബുൻ അലാ മതിനി ജഹന്നം ഹദ്ദ് മിനസ് സൈഫി, വാളിനേക്കാൾ മൂർച്ചയേറിയ, മുടിയേക്കാൾ നേർത്തത്, ഭൂമിയിലെ ഡൈമെൻഷൻ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റൂല. അങ്ങനൊരു പാലോ നമ്മുടെ ഭൂമിയിലെ ആലോചനയാണ് നമ്മൾ ചിന്തിക്കുന്നത്. 4 ടയർ പോകാൻ സ്ഥലം വേണ്ടെന്ന് ചിന്തിക്കും. ഇത് ആഖിറത്തിന്റെ ഡൈമെൻഷൻസ് ആണ്. നിമിതങ്ങൾ പറഞ്ഞു, ആ മൂർച്ചയേറിയ വാള് പോലെ നിൽക്കുന്ന ആ പാലം അല്ലാഹു ഒരുക്കി വെച്ചിട്ടുള്ളത് അലാമത്തിന് ജഹന്നം, നരകത്തിന്റെ മീതയാണ്. നരകമാണെങ്കിലോ ഇരുട്ടാണ്. അല്ലാഹു നരകത്തെ 1000 വർഷം കത്തിച്ചു എന്ന് ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു കൊടുക്കാൻ വിധങ്ങൾ. അല്ലാഹുവിന്റെ നരകത്തിന്റെ നിറം ഇന്ന് കറുപ്പാണ്, ഇരുട്ടാണെന്നാണ്. നരകം ഇരുട്ടാണ്, അത് കടന്നു പോകാൻ വെളിച്ചം വേണം, ഫാലത്തിൽ വെളിച്ചം വേണം. നരകത്തിന്റെ ചൂട് ഭൂമിയിലേതിനേക്കാളും ചൂടുണ്ട് എന്ന് നബി തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമർ തങ്ങൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നബിയേ, ഭൂമിയിലെ ചൂട് തന്നെ മതിയായിരുന്നല്ലോ. ലക്കഫതിയാ റസൂലല്ലാഹ്, ദുനിയാവിൽ തീ തന്നെ ധാരാളമല്ലേ നബിയേ, ഇതിനേക്കാളും 70 ഇരട്ടി ചൂടാണോ നരകത്തിന്റേത്? നമ്മൾ അറിയണം. മനുഷ്യനായി പടച്ചുവിട്ട് ചിന്തിക്കാനുള്ള ബുദ്ധി കൊടുത്ത്, കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള റിസോഴ്സുകൾ അള്ളാഹു കൊടുത്ത്, വിശുദ്ധ ഖുർആനും ഹദീസും കൊടുത്ത്, ഉലമാഇന് വിസ്തരിച്ചു കൊടുത്ത്, പഠിക്കാനും അറിയാനും സമയം കൊടുത്ത്, ഇവിടെ വന്നതിന്റെ ലക്ഷ്യമുണ്ട്, ഇത് കളിച്ചു തീർക്കാനുള്ള ലോകമല്ല എന്ന് അള്ളാഹു അറിയിച്ചു കൊടുത്തതിന്റെ ശേഷം ഇത് കളിയാണ്. എന്റർടൈൻമെന്റും കളികളുമാണ് മതമെന്ന് വിശ്വസിച്ചിരുന്ന ആളുകൾ അള്ളാഹു അവരെ ശിക്ഷിക്കുന്നുണ്ട്. അക്കൗണ്ടബിലിറ്റി ഉള്ള മനുഷ്യൻ, ഇവിടെ ഉത്തരവാദിത്ത ബോധമുണ്ട്. അവരെ ശിക്ഷിക്കാൻ അവൻ ഒരുക്കി വെച്ചതാണ് അവന്റെ അദാബായ നരകം. അള്ളാഹു പിന്നെയും 1000 വർഷം അതിനെ കത്തിച്ചപ്പോൾ അതിന് ചുവപ്പ് നിറം വന്നു എന്ന് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വീണ്ടും അള്ളാഹു നരകത്തെ കത്തിച്ചു 1000 കൊല്ലം വീണ്ടും ചൂടാക്കാൻ. എന്നിട്ട് നരകത്തിന് വെളുത്ത നിറം വന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 1000 വർഷം പിന്നെയും നരകത്തെ അള്ളാഹു ചൂടാക്കുകയും നരകം കറുത്തുപോയി. നരകം ഇരുട്ടുള്ളതും കറുത്തതുമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ മീതയാണ് ഈ സിറാത്ത് കടക്കുന്നത്, ആ പാലത്തിലൂടെയാണ് കടന്നു പോകാനുള്ളത്. ആ നേരം ഞങ്ങൾ എളുപ്പമാക്കണേ തമ്പുരാനെ. തീർച്ചയായും നിങ്ങളൊക്കെ അതിലെ കടന്നു പോവേണ്ടവരാണ്. അള്ളാഹു തീരുമാനിച്ച് ഉറപ്പിച്ചു വെച്ച വിഷയമാണ് നിങ്ങൾ നരകത്തിലൂടെ കടന്നു പോകുമെന്ന ആയത്തിന്റെ സാരം തന്നെ നരകത്തിന്റെ മീതയുള്ള സിറാത്തിലൂടെ കടന്നു പോകുമെന്നാണ് അത്രേ. അവസാനം വരുന്ന ഒരാൾ കാലിൽ കുറച്ച് വെളിച്ചമുണ്ട്, കാലിന്റെ തള്ളവിരൽ ഇങ്ങനെ മിന്നുന്നാണ്, കുറഞ്ഞ വെളിച്ചം, ഒന്ന് നീങ്ങും, രണ്ടു മിനിറ്റായി, റബ്ബേ ഞാൻ എങ്ങനെ പോകും, ഒന്ന് വെളിച്ചം തെളിയും, ഒന്നുകൂടെ അനങ്ങും, അവിടെ നിൽക്കും. കുറേ നേരം കഴിഞ്ഞ് ചിരി മിന്നും,
വളരെ കുറച്ച് കർമ്മം ചെയ്തിട്ടുള്ളൂ, അതാണ് അതിൻ്റെ അർത്ഥം. റംസാനിലൊക്കെ അങ്ങനെ കുറച്ച് നോമ്പൊക്കെ നോറ്റിട്ടുണ്ട്. അല്ലാഹു തആല സ്വീകരിച്ചോ ഇല്ലേ? നാല് മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിലായില്ലേ? എന്തോ കൊച്ചു കൊച്ചു നന്മകളൊക്കെ മെല്ലെ 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 കടന്ന് സുറാത്ത് കടക്കുന്ന ഒരു നേരമുണ്ട്. സുറാത്ത് കടന്നു കഴിയുന്ന നേരം അദ്ദേഹം പറയും, എന്നെ രക്ഷപ്പെടുത്തി അല്ലാഹുവേ, നിനക്ക് സ്തുതി റബ്ബേ, ആരും രക്ഷപ്പെട്ടതായി എനിക്ക് തോന്നുന്നില്ല. അയാൾ അവസാനം പോകുന്ന ആളാ, പക്ഷെ ഇവർക്ക് തോന്നുകയാണ് ഞാനാണ് ആകെ രക്ഷപ്പെട്ട ആള് എന്ന്. പക്ഷെ അദ്ദേഹമാണെങ്കിലും അവസാനത്തെ ആളായിരുന്നു. മുന്നോട്ട് നടന്നു, മുമ്പ് നടക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു വൃക്ഷം അല്ലാഹു കാണിച്ചു കൊടുക്കുന്നു. ഒരു തണലുള്ള വൃക്ഷം തളർന്നിട്ടുണ്ട്, ക്ഷീണിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയും, യാ റബ്ബി ഉദ്നു അല്ലാഹുവേ ദഅനീ അദ്നു മിൻ ഹാദിഹി ശജറ, അല്ലാഹുവേ ആ വൃക്ഷത്തിന്റെ അരികത്തേക്ക് ഞാനൊന്നും പോയിക്കോട്ടെ, എന്നും അനുവദിക്കുമോ? വെള്ളണ്ടെങ്കിൽ ഒന്ന് കുടിക്കാനും തണലുണ്ടെങ്കിൽ അവിടെ ഒന്ന് ഇരിക്കാനും എന്നൊന്ന് വിടോ, ഞാനൊന്ന് പോട്ടെ. അല്ലാഹു തആല ചോദിക്കുകയാണ്, ഞാൻ തരാം, പക്ഷെ വേറെന്തെങ്കിലും ചോദിക്കോ? ഇല്ല റബ്ബേ, ഇനി ഒന്നും ചോദിക്കൂല, എനിക്ക് അത്രയും മതി. നമ്മളെ വിസ പറഞ്ഞില്ലേ, ഇനി ഒന്നും ചോദിക്കൂല, എനിക്ക് അത്രയും വേണ്ടു റബ്ബേ, വിശ്രമിക്കണം, ചൂടൊക്കെ കഴിഞ്ഞ് വരില്ലേ. ഹുവലക്കാ, പൊയ്ക്കോള്, വേറൊന്നും ചോദിക്കരുത് കേട്ടോ. കുറെ അങ്ങ് നടന്നു ചെന്നു. അപ്പൊ ആ വൃക്ഷത്തിന്റെ അരികത്ത് പോയിരിക്കുമ്പോൾ കുറച്ചപ്പുറത്ത് അതിനേക്കാളും വലിയൊരു വൃക്ഷം കാണുന്നുണ്ട്, നല്ല തണലുള്ളത്. പടച്ചവനെ, ഒരു മഹ്ലൂക്ക് പോലും ഞാനല്ലാതെ ഇവിടെ കാണുന്നില്ല. ഒരു വൃക്ഷം ഒറ്റയ്ക്ക് ഞാൻ ഈ ചെറിയ തണലിൽ നിൽക്കേണ്ടതിന് പകരം ഞാനങ്ങ് ഒന്നുകൂടെ നല്ല വിശാലമായ തണലുള്ള ആ വൃക്ഷത്തിന്റെ അരികത്തേക്ക് പോയിക്കോട്ടെ എന്ന് പറയും. അബിദി, നീയല്ലേ പറഞ്ഞത്, വേറൊന്നും ചോദിക്കൂല. പടച്ചവനെ, നിനക്ക് വല്ല നഷ്ടം വരുന്നുണ്ടോ റബ്ബേ? വഅൻത റബ്ബുൽ ആലമീൻ വഅൻത അർഹമുർ റാഹിമീൻ, നീ കാരുണ്യവാനല്ലയോ പടച്ചവനെ, നീ കരുണാനിധിയല്ലയോ റബ്ബേ, നിനക്ക് എന്നെ ആക്കി തന്നുകൂടെ ആവാം. പക്ഷെ വേറൊന്നും ചോദിക്കരുത് കേട്ടോ, വേറൊന്നും ചോദിക്കരുതേ. ഇല്ലല്ലോ റബ്ബേ, വേറൊന്നും ചോദിക്കൂല. കഴിഞ്ഞു 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 കഴിഞ്ഞു, ഞാൻ 1500 ശമ്പളമാണ് ഉദ്ദേശിച്ചത്, കിട്ടി, ഇനി ഞാൻ ചോദിക്കൂല. പിന്നെ ആലോചിക്കുക, റബ്ബേ ഫാമിലി സ്റ്റാറ്റസ് ഇല്ലല്ലോ, കുടുംബ നാട്ടിലും ഞാൻ ഇവിടെ നിന്നിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പൊ കുടുംബത്തെ കൊണ്ടൊരു റബ്ബേ, കുടുംബമുണ്ട്, ജീവിച്ചു പോകണ്ടെന്നല്ലാതെ 5 വരുമാനം ബാക്കിയില്ലല്ലോ. ഇങ്ങനെ മനുഷ്യൻ മേലോട്ട് മേലോട്ട് ചിന്തിക്കുന്നു, അത് മനുഷ്യന്റെ ഒരു പ്രകൃതമാണ്. മണ്ണിൽ പോയി കിടക്കുമ്പോഴേ വേറെ നിറയുള്ളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വലിയ വൃക്ഷത്തിന്റെ മുമ്പിലേക്ക് ഇയാൾ വരുന്നു. അവിടെ ഇങ്ങനെ വന്നിരിക്കുമ്പോഴാ മുമ്പോട്ട് നോക്കുമ്പോൾ ഒരു അതിനേക്കാളും മനോഹരമായൊരു വൃക്ഷമുണ്ട്, അല്ലെങ്കിൽ ഒരു വീടുണ്ട്, അത് സ്വർഗത്തിന്റെ വാതിലിന്റെ അരികത്താണ്. അദ്ദേഹം ചോദിക്കുന്നു, യാ റബ്ബി പടച്ചവനെ, എന്നൊന്ന് അവിടം വരെ ആക്കി തരുമോ റബ്ബേ, വേറൊന്നും ഞാൻ ചോദിക്കൂല. അപ്പൊ നമ്മൾ തമ്മിൽ കരാറുണ്ടായി, 2 നീ വാക്ക് പാലിച്ചില്ലല്ലോ, നീ നമ്മുടെ കരാറുകൾ ലംഘിച്ചിട്ടുണ്ടല്ലോ. ഐ റബ്ബി പടച്ചവനെ, വഅൻത അർഹമുർ റാഹിമീൻ, നീ അല്ലയോ കാരുണ്യം ചെയ്യാൻ കഴിയുന്നവരിൽ ഏറ്റവും വലിയ കാരുണ്യവാൻ. അള്ളാഹുവിനെ പറ്റി നമ്മൾ അങ്ങനെ വിചാരിക്കാം, പക്ഷേ അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തി തരട്ടെ. ഒരു അറബി വന്ന് ചോദിച്ചു, പൊന്നാര നബിയെ, നാളെ മഹ്ശറിൽ വിചാരണ ചെയ്യുന്നത് അല്ലാഹുവിനല്ലേ എന്ന് ചോദിച്ചു. അതെന്താ അങ്ങനെ ചോദിക്കുന്നതെന്ന്? അല്ലാഹുവിനല്ലേ നബിയെ നമ്മളെ വിചാരണ ചെയ്യാൻ പോകുന്നത്? അതെ, അൽഹംദുലില്ലാഹ്. അതുവല്ല, മനുഷ്യന്മാരെ അല്ല ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നരകത്ത് പോയ നബി അല്ലല്ലേ, അർഹമുർ റഹീമീൻ അല്ലേ, അവൻ കാരുണ്യവാനാണല്ലോ പടച്ചവനെ. അല്ലാഹുവിന്റെ നബിയെ, അല്ലാഹു കാരുണ്യവാനല്ലയോ, എനിക്ക് അവന്റെ റഹ്മത്തിൽ പ്രതീക്ഷയുണ്ട്. ആ മനുഷ്യ ഇറങ്ങി പോവാ, അല്ലാഹുവിന്റെ റഹ്മത്തിൽ പ്രതീക്ഷിക്കുക, എന്നാൽ പേടിക്കും ചെയ്യുക, രണ്ടും വേണമെന്നാണ്. അൽ ഖൗഫു വറജ, പേടിയുടെയും അതുപോലെ പ്രതീക്ഷയുടെയും ഇടയിലാണ് നമ്മൾ ജീവിക്കേണ്ടത്. അങ്ങനെ വെറും പ്രതീക്ഷ രക്ഷപ്പെടുന്ന ഉറപ്പാണ്, അങ്ങനെ പ്രതീക്ഷിക്കരുത്. അള്ളാഹു രക്ഷപ്പെടുത്തി തരട്ടെ എന്ന് ആശിക്കുകയും ദുആയിരിക്കുകയും ചെയ്യുക. അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അവിടെ എത്തിയപ്പോഴാണ് സ്വർഗവാസികളുടെ സംസാരം കേൾക്കുന്നത്. അങ്ങനെ നല്ല വർത്തമാന ഒച്ചപ്പാടൊക്കെ, ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് മാച്ച് നടക്കുമ്പോൾ റോഡിലൂടെ പോകുമ്പം കേൾക്കുന്ന ഒരു ആരവുണ്ടല്ലോ, എന്തോ ഇവിടെ ആൾക്കാരുണ്ടോ. പടച്ചവനെ, ഞാൻ ഒറ്റയ്ക്ക് ഈ വീട്ടില് ഈ മഹാവൃക്ഷത്തിന്റെ താഴെ ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ കിടന്നിട്ട് എന്ത് കാര്യമുണ്ട് റബ്ബേ? അവിടെ കുറെ ആളുകളെ കാണുന്നുണ്ടല്ലോ, ഞാൻ അങ്ങോട്ട് പോയിക്കോട്ടെ. ആ നീ പോയിക്കോ, ഇതുവരെ പറഞ്ഞതൊക്കെ ലംഘിച്ചു, ഇനി ഇതുമായിട്ട്
എന്നാലും റബ്ബേ നീ എനിക്ക് മാപ്പുതാ, നീ കാരുണ്യവാനല്ലയോ, ഞാൻ പൊയ്ക്കോട്ടെ, ആ പൊയ്ക്കോളൂ. അതിന് പഠിച്ചവരെ അവിടെ സ്ഥലമുണ്ടാകുമോ? ജനങ്ങളൊക്കെ എല്ലാവരും അവരുടെ സീറ്റുകളും റൂമുകളും വീടുകളൊക്കെ എല്ലാവരുടെ കയ്യിലും കിട്ടിയില്ലേ? എനിക്ക് വല്ലതുണ്ടാകും അവിടെ? നിനക്ക് നിന്റെ ദുന്യാവിൽ ജീവിച്ച ലോകം ഓർമ്മയുണ്ടോ? അവിടുത്തെ ഒരു വലിയൊരു രാജാവിന് കിട്ടിയ അധികാര മണ്ഡലം എത്രയാണോ അത്ര ഞാൻ നിനക്ക് തരട്ടെ. അപ്പോ അദ്ദേഹം ചോദിക്കുകയാണ്, റബ്ബേ അതസ്തഹ്സിഉബി, എന്നെ കളിയാക്കാണോ പഠിച്ചോനെ, എന്നെ നീ കളിയാക്കാണോ? ഈ ഹദീസ് പറഞ്ഞപ്പോ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചിരിച്ചു, എന്നിട്ട് ചോദിച്ചു, ഇസ്അലൂനി, എന്നോട് ചോദിക്കിൻ, മിമ്മ അദ്ഹകു, എന്തിനാ ഞാൻ ചിരിക്കണത്, എന്നോട് ചോദിക്കിൻ എന്ന് പറഞ്ഞു. അപ്പൊ ആൾക്കാർ ചോദിച്ചു, എന്തിനാ നിങ്ങൾ ചിരിക്കണത്? ضحك رسول الله صلى الله عليه وسلم حبيباي തങ്ങൾ ചിരിച്ചു, തങ്ങൾ ഞങ്ങളോട് ചോദിച്ചു, ഞാൻ എന്തിനാ ചിരിക്കുന്നത്, എന്നോട് ചോദിക്കിൻ. ഞങ്ങൾ ചോദിച്ചു, മിമ്മത ലഹക്കു യാ റസൂൽ അല്ലാഹ്, എന്തിനാ നബി അങ്ങ് ചിരിക്കുന്നത്? പറഞ്ഞു, മില്ലഹക്കി റബ്ബിൽ ഇസ്സ, അല്ലാഹു ചിരിച്ചത് കണ്ടപ്പോ ഞാൻ ചിരിക്കുകയാണ്. ഈ മനുഷ്യൻ ചോദിച്ചല്ലോ, എന്നെ കളിയാക്കുകയാണോ പടച്ചവനെ? ഒരു ചെറിയ സ്ഥലം വേണമെന്ന് പറഞ്ഞപ്പോ ദുന്യാവിലെ രാജാവിന്റെ വലിയൊരു രാജമണ്ഡലം, വലിയൊരു വലിയ ലോകം തന്നെ എനിക്ക് തരാമെന്ന് ഓഫർ ചെയ്യുമ്പോ എത്തിങ്ങാനും പിരിവിന് വരികയെന്ന് വിചാരിക്ക. ആകെ റെസീറ്റ് 50 rupees. ഞാനൊരു 500,000 തന്നാൽ എന്താന്ന് ചോദിച്ചാൽ കളിയാക്കാന്ന് വിചാരിക്കൂലേ? ഇദ്ദേഹം ചോദിച്ചത് അവിടെ നിന്ന് കടക്കാൻ സ്ഥലമുണ്ടോ പടച്ചവനെ, എനിക്ക് കാലുകുത്താൻ സ്ഥലം കാണില്ലല്ലോ, നിനക്ക് ദുന്യാവ് ഓർമ്മണ്ടോ, അത്ര തന്നാൽ എന്താ? ദുന്യാവ് നീ കണ്ടിട്ടുള്ള ലോകം, ആ ലോകം ഭൂമിയല്ല, ആ പ്രപഞ്ചത്തുമൊന്നാകെ നക്ഷത്ര ഗോളങ്ങളും താരസമൂഹങ്ങളുമുള്ള ഈ പ്രപഞ്ചം, ഞാൻ നിന്നെ കളിയാക്കുകയല്ല, പരിഹസിക്കുകയല്ല. ഈ ലോകത്തിന്റെ രണ്ടിരട്ടി നിനക്ക് അല്ലാഹു നൽകുന്നു, ഞാൻ നൽകി കഴിഞ്ഞു, നീ ജീവിച്ചു പോന്ന ലോകത്തിന്റെ രണ്ടിരട്ടി നിനക്കുണ്ട് എന്ന്. അതിനാ അഹ്ലിൽ ജന്നത്തി മൻസില, സ്വർഗത്തിലെ ഏറ്റവും താഴ്ചയിലുള്ള താഴേ ഗ്രേഡിലുള്ള ഏറ്റവും ചെറിയ പ്രതിഫലം പറ്റുന്ന ഒരാൾക്ക് ഈ ലോകത്തിന്റെ രണ്ടിരട്ടി അല്ലാഹു നൽകുന്നുവെന്ന് മഹാനായ റസൂലുള്ളാ. VIP കൾക്ക് ഇനി എന്താ കിട്ടുക? ഇൻഷാല്ലാ വഴിയെ പറയാം. ഇത് ഏറ്റവും ചെറിയ ആളുകൾക്കാണ് ദുന്യാവിന്റെ രണ്ടിരട്ടി. സുബ്ഹാനല്ലാഹ്. 5 cents 10 cents ഒന്നും അല്ല. തിരുവങ്ങാടി താലൂക്ക് നമ്മൾ മലപ്പുറം ജില്ല, ഇതൊന്നും അല്ല, ദുന്യാവിന്റെ രണ്ടിരട്ടി. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളൊക്കെ അവിടെ എത്തിച്ചു തരണേ തമ്പുരാനെ.